സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ മോർണിംഗ് സെഷനിലേക്ക്, നമ്മൾ പ്രധാനപ്പെട്ട 10 സൈക്കോളജി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ദിവസത്തെ നമ്മൾ 43-ാമത്തെ ദിവസത്തിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഡേ 43. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 43-ാമത്തെ ദിവസത്തിലാണ് ഇന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ, അതായത് 42-ാം ക്ലാസ്സുകളുണ്ട്. 10 ചോദ്യങ്ങൾ വീതിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. അപ്പോൾ നിങ്ങൾ കവർ ചെയ്യണം. അത് നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ Top10 Psychology at 5 AM എന്നൊരു പ്ലേലിസ്റ്റ് കാണും. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും കണ്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ പേപ്പറിൻ്റെയും പരീക്ഷയുടെയും ഇയർ വൈസ് നിങ്ങൾക്ക 30 ചോദ്യങ്ങൾ വീതം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലേലിസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് അവിടെ കാണും. അതാണ് കേട്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ കാണും. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്താ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റനിലേക്ക് പോകാം. എപ്പോഴും പറഞ്ഞാൽ 5 കാറ്റഗറി 3 ക്വസ്റ്റനാണ്, 5 മലയാളം. ഓക്കെ, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റനാണ്. റെഡി? അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, എല്ലാം സിമ്പിളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ക്വസ്റ്റൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റൻ നോക്കാം. ദ ടേം ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് കോയിൻഡ് ബൈ. ദ ടേം ക്രിട്ടിക്കൽ പെഡഗോഗി. ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ടേം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്വസ്റ്റൻ നോക്കാം. സോറി, അത് കൊണ്ടുവന്നത് ആര്? ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ആ ഒരു ടേം, അതല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരെന്നാണ് ക്വസ്റ്റൻ നോക്കാം. ആരൊക്കെയാണ്? ഹെൻറി ജിറോക്സ്, മൈക്കൽ ആപ്പിൾ, ഇറാ ഷോർ ആൻഡ് ജോൺ ഡ്യൂയി. ആരാണ് ഈ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ഈ ഒരു ടേം അല്ലേ, അത് കൊണ്ടുവന്നത് ആര്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആരാണ് വരുവാ? ക്രിട്ടിക്കൽ പെഡഗോഗി ആരാണ് കിട്ടിയോ? ഹെൻറി ജിറോക്സ്, പിന്നെയോ മൈക്കൽ ആപ്പിൾ, ഇറാ ഷോർ ആൻഡ് ജോൺ ഡ്യൂയി. ആരാണ് ആൻസർ വരുക? ഏതാണ് ആൻസർ? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കിയത് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് നോക്കണം. വന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തണം. ആരാണ് ക്രിട്ടിക്കൽ പെഡഗോഗി ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ കോയിൻ ബൈ? ആരാണ്? ഹെൻറി ഗിറോക്സ്. ഓക്കെ, ഈ പേരെന്താണ്? ജിറോക്സ്നോ ഗിറോക്സ്നോ വായിക്കുമെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഓപ്ഷൻ എ ഇതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹെൻറി ജിറോക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോയി. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട നോക്കാം. ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ദോസ് ചിൽഡ്രൻ ഹു ആർ. ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഇതിനാണ്, ഈ ടേമിനാണ്, ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഈ ഒരു എന്താണ്, നമ്മളെ വീടുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏത് തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു ഹോം ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കാം, ഓപ്ഷൻ നോക്കും, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ബെഡ് റിഡൻ, ഇംപ്രിസൻഡ്, ബോർഡ് ആൻഡ് അബ്യൂസ്ഡ്. ഇതിൽ ഏത് ടൈപ്പ് കുട്ടികൾക്കാണ് ഈ പറഞ്ഞ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ബെഡ് റിഡൻ, ഇംപ്രിസൻഡ്, ബോർഡ് ആൻഡ് അബ്യൂസ്ഡ്, ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ്? കിടപ്പിലായവർക്കാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബെഡ് റിഡൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതാണ് കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ കിടപ്പിലായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റനിൽ പോകാം നമുക്ക്. തേർഡ് ക്വസ്റ്റൻ, വെൻ എ സ്റ്റിമുലസ് സിമിലർ ടു ദി കണ്ടീഷണൽ സ്റ്റിമുലസ് ഓൾസോ എലിസിറ്റ്സ് എ റെസ്പോൺസ് ഈസ് എ തിയറി ഡെവലപ്ഡ് ബൈ. ക്വസ്റ്റൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, നോക്കുക. വെൻ എ സ്റ്റിമുലസ് സിമിലർ ടു ദ കണ്ടീഷണൽ സ്റ്റിമുലസ് ഓൾസോ എലിസിറ്റ്സ് എ റെസ്പോൺസ് ഈസ് ദ തിയറി ഡെവലപ്ഡ് ബൈ. ഓപ്ഷൻസ് അരിസ്റ്റോട്ടിൽ, ഇവാൻ പാവ്ലോ, പ്ലാറ്റോ ആൻഡ് ഇവാൻ ഇലിച്ച്. ആരാണ് ഈ പറഞ്ഞ ഈ ഒരു കാര്യം? നിങ്ങൾ ഈ സ്റ്റിമുലസ് റെസ്പോൺസ് കണ്ടീഷൻ സ്റ്റിമുലസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ വരുന്ന ആ വ്യക്തി ആരാണോ അത് തന്നെയാണ് ആൻസർ. ഓക്കെ, അതൊന്നും അധികം ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ സംശയം ഒന്നും ആക്കണ്ട. ക്ലിയർ? ഏതാണ് വരുവാ? ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇവാൻ പാവ്ലോ. ഓക്കെ, പാവ്ലോ എന്ന് പറയുന്നതിനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മൾ പാവ്ലോയുടെ കണ്ടീഷനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റിമുലസൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചാണല്ലോ, ഇത് തന്നെയാണ് സാധനം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ലിയർ? വെന സ്റ്റിമുലസ് സിമിലർ ടു ദ കണ്ടീഷണൽ സ്റ്റിമുലസ് ഓൾസോ എലിസിറ്റ്സ് എ റെസ്പോൺസ് ഇസ് ദി തിയറി ഡെവലപ്ഡ് ബൈ ഇവാൻ പാവ്ലോ. അടുത്തത്, റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ആക്ട് 2016 അഷ്യൂർസ് ഓപ്പർച്യൂണിറ്റി ഫോർ. ഏത് തരത്തിലുള്ളവർക്കാണ് ഈ എന്താ ഏത് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇവർക്ക് കൊടുക്കുന്നത്? ഓക്കെ, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി, നിങ്ങൾക്കറിയാലോ അല്ലേ, PWD ആക്ട് ഉണ്ട് അല്ലേ. അതിലെ റൈറ്റ് എന്ന് പറയുന്നത് ഈ 2016 ആക്ട് പ്രകാരം ആർക്കാണിത് അഷ്യൂർ ചെയ്യുന്നത് അല്ലെ, ഏത് തരത്തിലുള്ളവർക്കാണ് ഇത് അഷ്യൂർ ചെയ്യുന്നതാണ് ക്വസ്റ്റൻ. ഓപ്ഷൻ ഓക്കെ, സ്പെഷ്യൽ എന്താണ് അഷ്യൂർ ചെയ്യുന്നത് അല്ലേ, നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ ആൻഡ് ഓപ്ഷൻ ഡി, സ്പെഷ്യൽ സ്കിൽ എഡ്യൂക്കേഷൻ. ഓക്കെ, റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ആക്ട് 2016 അഷ്യൂർസ് ഓപ്പർച്യൂണിറ്റി ഫോർ. ഏതിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്? നോക്കിയാൽ ഏതിനാണ് വരുക? ഇവിടെ വരുന്ന നോക്കുക, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ ആൻഡ് സ്പെഷ്യൽ സ്കിൽ എഡ്യൂക്കേഷൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലിയർ? ഈ ഒരു PWD ആക്ട് 2016 പ്രകാരം. ഓക്കെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു. ഇന്നത്തെ 5-ാമത്തെ ചോദ്യം, ഐ ഡോണ്ട് കെയർ, ആറ്റിറ്റ്യൂഡ് ഓഫ് എ ലേണർ റിഫ്ലെക്സ്. അതായത് ഒരാളുടെ, ഒരു ലേണറിൻ്റെ, ഒരു പഠിതാവിൻ്റെ ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നില്ലേ. ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ ഐ ഡോണ്ട് കെയർ. എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ അല്ലോ, ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നമ്മളൊന്നൊരു പ്രശ്നമല്ല എന്നൊരു ചിന്താഗതിയുണ്ടല്ലോ, ഒരു മനോഭാവം ഉണ്ടല്ലോ, അതന്നെ. അതിവിടെ ഏതിനാണ് പിന്നെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയാൽ, സബ്ലിമേഷൻ, അഗ്രഷൻ, ഡിനയൽ ആൻഡ് റിഗ്രസ്. എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ അല്ലേ, അത് ചെയ്യരുത്, ഐ ഡോണ്ട് കെയർ. ഓക്കെ, അത് ചെയ്താൽ മറ്റു പ്രശ്നങ്ങളുണ്ട്, ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം? ഐ ഡോണ്ട് കെയർ.
അല്ല എന്ന് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, പോയി പണി നോക്കുന്നു പറയും, അല്ല അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഇതാണ്, ഇവിടെ ഏതിനായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, സബ്ലിമേഷൻ, അഗ്രഷൻ, ഡെനയൽ ആൻഡ് റിഗ്രഷൻ അല്ലെങ്കിൽ റിഗ്രസ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഡിനയൽ എന്നാണ് കേട്ടോ, ഡിനയൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ലേണർ റിഫ്ലക്സ് ഡിനയൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നോക്കുക. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, പക്ഷേ ടേംസ് ഞാൻ പറഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാക്കുക. വിജ്ഞാനം സ്വീകരിക്കുന്ന അടിസ്ഥാന ഘടകത്തെ പിയാഷെ വിളിക്കുന്നത് ഏത് പേരിലാണ്? സ്മോൾ യൂണിറ്റ് ഓഫ് നോളജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്മോൾ പാക്കറ്റ്സ് ഓഫ് നോളജ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിജ്ഞാനം സ്വീകരിക്കുന്ന അടിസ്ഥാന ഘടകത്തെ പിയാഷെ വിളിക്കുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ഒക്കെ, ജ്ഞാനത്രവാദം, ജ്ഞാനനിർമ്മിതി, കണ്ടെത്തൽ ആൻഡ് സ്കീമ. ഏതാണ് ആൻസർ വരിക? പിയാഷയുമായി ബന്ധപ്പെട്ട് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്കീമയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ, സ്കീമയാണ്. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ആണ്, സ്കീമ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, മികവാർന്ന കുട്ടികൾ തുടങ്ങിയവർ ഒരേ സ്കൂളിൽ പഠിക്കുന്നു, ഇത്തരം സ്കൂളുകളെ എന്ത് പേരിൽ വിളിക്കാം അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർ, ഓക്കെ, സോഷ്യോ ഇക്കോണോമിക് ബാക്ക്വേർഡ്നെസ് അത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ. പിന്നെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓക്കെ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓക്കെ. പിന്നെയോ, മികവാർന്ന കുട്ടികൾ തുടങ്ങിയവർ എല്ലാവരും, ഇത്തരത്തിലെ എല്ലാ ടൈപ്പ് ആളുകളും ഒരേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്കൂളിൽ നമുക്ക് എന്ത് വിളിക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഓക്കെ, ഇൻക്ലൂസീവ് സ്കൂൾ, ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ ആൻഡ് സമ്മിശ്ര സ്കൂൾ, എന്ന് വെച്ചാൽ മിക്സഡ് സ്കൂൾ. ഇത്തരത്തിൽ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് പഠിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഏത് ടൈപ്പിലുള്ള പേര് പറയുന്നത്? നേരെ പോയിട്ട് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് സമ്മിശ്രം അല്ലെങ്കിൽ മിക്സഡ് സ്കൂൾ എന്ന് വിചാരിക്കുന്നത് എന്താണ്. ഇവിടെ വരുന്ന ടേം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് നാനാവിഭാഗം ആളുകളെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് ആറാമത്തെ ചോദ്യം, ആദ്യ ബാല്യ പരിചരണവും വിദ്യാഭ്യാസവും നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം ഏത്? ആദ്യബാല്യ പരിചരണവും അതുപോലെ വിദ്യാഭ്യാസം, ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ആദ്യബാല്യ പരിചരണവും വിദ്യാഭ്യാസവും നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം ഏതെന്നാണ് ചോദ്യം അല്ലേ? ഓപ്ഷൻ ഒക്കെ, പ്ലേ സ്കൂൾ, പ്രൈമറി സ്കൂൾ, അംഗനവാടികൾ, സ്പെഷ്യൽ സ്കൂൾസ്. ആദ്യബാല്യമാണ്, ഏർലി ചൈൽഡ്ഹുഡാണ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അത് നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും വ്യാപകമായിട്ടുള്ള കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നേരെ പോയിട്ട് പ്ലേ സ്കൂൾ എന്നോ പ്രൈമറി സ്കൂൾ എന്നൊന്നും ചെയ്യരുത്, നമ്മൾ തെറ്റിക്കാനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റനാണ്. ആൻസർ ഏതാണ് ഒരു? ഓപ്ഷൻ സി ആണ്, അംഗനവാടികൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എല്ലാ ഗ്രാമത്തും വീടിനടുത്തൊക്കെ ഉള്ള ഒരു സാധനം തന്നെ അല്ലെ, കുട്ടികളൊക്കെ കൊണ്ട് ചേർക്കുന്ന അംഗനവാടികൾ, അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റൻ വളരെ പ്രധാനപ്പെട്ട നയൻത്ത് ക്വസ്റ്റൻ, ഒരാളുടെ കൗമാര പ്രായഘട്ടം പിയാഷയുടെ ഘട്ടവിഭജന സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഒരാളുടെ കൗമാര പ്രായഘട്ടം, ഈ കൗമാര പ്രായഘട്ടം, ഓക്കെ, അഡോളസൻ പീരീഡാണ്. അപ്പോൾ ആ ഒരു പിരീഡ് പിയാഷയുടെ ഘട്ടവിഭജന സിദ്ധാന്തം എന്ന് പറയാറുണ്ട്. നമ്മൾ പഠിച്ച നാല് സ്റ്റേജ് ഉണ്ടല്ലോ, ആ നാല് സ്റ്റേജസ് വരുന്ന തിയറിയെ ഘട്ടവിഭജന സിദ്ധാന്തം എന്ന് പറയാറുണ്ട്, സ്റ്റേജ് തിയറി എന്ന് പറയാറുണ്ട്. ഇത് കഴിഞ്ഞ യു പി സ്കൂൾ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഈ ഒരു സ്റ്റേജ് തിയറിയുമായി ബന്ധപ്പെട്ടത് ആര് അല്ലെങ്കിൽ അല്ലാത്തത് ആര് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഒരുപാട് അവർക്ക് തെറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം പിയാഷ സ്റ്റേജ് തിയറിയായി ബന്ധമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആര് കൗമാര പ്രായഘട്ടം ഉള്ളവർ നോക്കാം, മൂർത്ത മനോവ്യാപാര ഘട്ടം ഓർ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്ദ്രിയ ചാലക ഘട്ടം. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇതിലേത് ഇതിലാണ് ഈ കൗമാര പ്രായഘട്ടം അല്ലെ, കൗമാരക്കാർ വരുന്നത് ഏതിലാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ ഏതാണ് അറിയാലോ, ഡയറക്റ്റ് അറിയാലോ, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് അല്ലേ, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അടുത്തത് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിവര വിശകലനം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. ഓക്കെ, വിവര വിശകലനം, പരികൽപ്പനകൾ വികസിപ്പിക്കൽ, ഡെവലപ്പിംഗ് ഹൈപ്പോസിസ് ആൻഡ് സാമാന്യവൽക്കരണത്തിൽ എത്തിച്ചേരൽ ഓർ ജനറലൈസേഷൻ. ഓക്കെ, എന്തൊക്കെയാണ്? വിവര വിശകലനം, പരികൽപ്പനകൾ വികസിപ്പിക്കൽ, സാമാന്യവൽക്കരണത്തിൽ എത്തിച്ചേരൽ തുടങ്ങിയവയാണ് പഠനത്തിൽ ഉള്ളടക്കത്തേക്കാൾ പ്രധാനമെന്ന് സിദ്ധാന്തിച്ചത് ആര്? അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഡെവലപ്പിംഗ് ഹൈപ്പോസിസ് ആൻഡ് ജനറലൈസേഷൻ എന്നിവ തുടങ്ങിയവയാണ് പഠനത്തിൽ ഉള്ളടക്കത്തേക്കാൾ പ്രധാനമെന്ന് സിദ്ധാന്തിച്ചത് എന്ന് പറഞ്ഞത് ആരെന്നാണ് നോക്കാം. ബ്രൂണർ, പിയാഷെ, റെയ്മൺ കാറ്റൽ, ആർ ബി കാറ്റൽ. ബ്രൂണർ, പിയാഷെ, റെയ്മൺ കാറ്റൽ, ആർ ബി കാറ്റൽ ആരാണ്? അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധാന്തിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, ജെറോം എസ് ബ്രൂണർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആയിട്ടുള്ള ജെറോം എസ് ബ്രൂണർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട 10 സൈക്കോളജി ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസ്, സോറി, നമ്മൾ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വായിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം വന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് 10 ചോദ്യങ്ങൾ മാത്രമാണ്, നിങ്ങൾക്ക് ഇനി 30 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് നോക്കണമെന്നുള്ളവരുണ്ട് നേരെ പോകാം നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക്. ഒരു സംശയം വേണ്ട, എന്ത് ചെയ്യുക, അവിടെ ഉണ്ട് കേട്ടിട്ട് സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഏകദേശം 40 കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ഡിസ്കഷൻ നടത്തിയ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ ഉണ്ട് സാധനമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം നോക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ടോപ്പിക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വൈകുന്നേരങ്ങളിൽ പോകും. ഓക്കെ, താങ്ക് യു.